സുരേഷ് ഗോപി തൻ്റെ കാറ് പോണ്ടിച്ചേരി രജിസ്റ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് രണ്ടായിരത്തി പത്ത് ജനുവരി സുരേഷ് ഗോപി ഒരു പോഷ് കാർ വാങ്ങിച്ചു അതിൻ്റെ രജിസ്ട്രേഷൻ പോണ്ടിച്ചേരിയിലായിരുന്നു ആ കാർ ഉപയോഗിച്ചുകൊണ്ട് നടന്നു അതിന് ആ രജിസ്ട്രേഷൻ പോണ്ടിച്ചേരി നടത്തിയതിന് കേരളത്തിലെ മോട്ടോർവേ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുത്തു അത് ഒരു കേസായി ആ കേസ് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തു അത് എറണാകുളം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്തു ഇത് ഇതിനകത്തൊരു ചീറ്റിംഗ് ഉണ്ട് അതിനകത്ത് പോണ്ടിച്ചേരിയിലെ താമസിക്കുന്ന അത് കാർ രജിസ്ട്രേഷന് വേണ്ടി അവിടെ ഒരു ടെമ്പററി റെസിഡൻഷ്യൽ രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഇവിടുത്തെ ടാക്സ് വെട്ടിച്ചു അതിന് അങ്ങനെയാണ് ആ കേസിനെതിരായിട്ട് പരാതി വന്നത് ഇത് നമ്മൾ പരിശോധിച്ചാൽ ഈ കേസ് നിലനിൽക്കത്തില്ല വിടുതൽ ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സുരേഷ് ഗോപി ഫയൽ ചെയ്തു കോടതി ആ വിടുതൽ ഹ ഹർജി തള്ളിക്കളഞ്ഞു അതിനെതിരായിട്ട് ഇപ്പം സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയുടെ രക്തം ചുരുക്കം ഇത് നിയമപരമായിട്ട് നിലനിൽക്കുമോ കേരളത്തിലെ ഉള്ള സ്ഥിരതാമസമായൊരു വ്യക്തി നമ്മളെല്ലാ കാര്യത്തിനും നമ്മുടെ ആധാർ കാർഡാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് റേഷൻ കാർഡുണ്ട് പിന്നെ നമുക്ക് എലക്ഷൻ കാർഡും കയ്യിലുണ്ട് ഡ്രൈവിങ് ലൈസൻസിൻ്റെ കാർഡ് കാർഡ് നമുക്ക് കയ്യിലുണ്ട് നമ്മളെല്ലാം കേരളത്തിലാണ് നമുക്ക് പോണ്ടിച്ചേരി ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാമോ അവിടുത്തെ ടെമ്പററി അഡ്രസ്സ് കൊടുത്തിട്ട് ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാമോ നമുക്ക് ബോംബെയിലെ ഒരു ടെമ്പററി അഡ്രസ്സ് കൊടുത്ത് അവിടെ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാമോ ഇതാണ് പ്രസക്തമായ ചോദ്യം ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് ഇപ്പം തന്നെ ഇന്ത്യൻ പുതിയ പീനൽ കോഡിന് സീറോ എഫ് വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് കേരളത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി അതുകൊണ്ട് നിയമപരമായ ഈ പ്രശ്നം എങ്ങനെയാണ് കോടതി കാണുന്നത് എനിക്ക് സ്ഥിരമായി ഒരു ആധാർ കാർഡ് കേരളത്തിലെ അഡ്രസ്സിൽ തന്നെയാണ് ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത് എനിക്ക് ബോംബെയിൽ ഒരു ബിസിനസ് നടത്തണം ഞാൻ ബോംബെ പോയി ഒരു പത്തിരുപത് വാഹനം ടാക്സി ഓടിക്കാൻ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ ആധാർ കാർഡ് ഇവിടെയാണ് ഞാൻ ബോംബെ പോയി അവിടെ തന്നെ പത്തിരുപത് വണ്ടി ബാങ്ക് ലോൺ എടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു ഇത് കുറ്റകരമാണോ എൻ്റെ റെക്കോർഡ് എല്ലാം അവിടെ കൊടുത്തു ഇന്ത്യയിൽ എവിടെ പോയി നമുക്ക് ബിസിനസ് ചെയ്യാം ബിസിനസ് ആവശ്യത്തിന് അവിടെ ഏത് സാധനം വേണേലും പ്രൊക്യൂർ ചെയ്യാം ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും യാത്ര ചെയ്യാം ഇന്ത്യയിൽ എവിടെ പോയി വസ്തുക്കൾ വാങ്ങാം ഇന്ത്യയിൽ എവിടെ പോയി ജോലി ചെയ്യാം എവിടെ പോയി ഒരു വീട് നമുക്ക് ഉണ്ടാക്കാം എന്ത്യയിലെ ഏത് സ്റ്റേറ്റിനുള്ള ഒരാളെ വിവാഹം കഴിക്കാം ഇത് ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷനലായിട്ടുള്ള നമ്മുടെ അവകാശമാണ് അപ്പം ഞാൻ കേരളത്തിൽ ഇവിടെ ആധാർ കാർഡുള്ള ഞാൻ ഇപ്പോൾ ബോംബെയിൽ പോയി ഇരുപത് ടാക്സി കാറുകൾ വിലയ്ക്ക് അല്ലെങ്കിൽ ഇട്ട് എടുത്ത് അവിടുത്തെ എൻ്റെ ടെമ്പററി ലോഡ്ജിലെ അഡ്രസ്സ് കാണിച്ച് ഞാൻ എൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടി വാഹനം ഓടിച്ച് അല്ലെ വാഹനം ഓടിപ്പിച്ച് വരുമാനം കണ്ടെത്തുകയാണ് ഇത് കുറ്റകരമാണോ അത് കുറ്റകരമല്ല കേരളത്തിലെ ഉള്ളൊരു വ്യക്തിക്ക് പോണ്ടിച്ചേരി പോയി ഒരു കാർ രജിസ്ട്രേഷൻ നടത്തി അവിടുത്തെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ ഒരു മാസമോ രണ്ട് മാസമോ താമസിച്ച അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട് ആണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് പക്ഷേ ഇന്ത്യൻ പൗരനെ എൻ്റെ ആ വ്യക്തിയുടെ ഇൻഡൂളിൽ ആധാർ കാർഡിന് മാറ്റമില്ല അതിനകത്ത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുകയാണ് ഞാൻ കേരളത്തിലുള്ള ആളാണ് ആധാർ കാർഡെൻ്റെ ഇതാണ് അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ എൻ്റെ വീട് ഇതാണ് ഇങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം അവിടെ കൊടുത്തു അതിന് എന്താണ് ഒരു ഒഫൻസ് ഡൽഹിയിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന അവിടെ ആണ് പലരും മലയാളികൾ ഇന്ത്യക്ക് വെളിയിലും അതുപോലെ ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ ആധാർ കാർഡും പെർമനൻറ്റ് രജിസ്റ്റർ മാതാപിതാക്കളും കുട്ടികളും ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ബിസിനസ് സംബന്ധമായി അവിടെ പോയി ഏതെങ്കിലും ഒരു ഒരു ട്രാൻസാക്ഷനോ ഒരു രജിസ്ട്രേഷനോ നടത്തുന്നതിന് തടസ്സമില്ല ഇതിനകത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ടാക്സ് വ്യത്യാസമുണ്ട് നമ്മൾ പോണ്ടിച്ചേരിയിൽ പോയൊരു പോഷ് കാറ് രജിസ്റ്റർ കേരളത്തിൽ കേരളത്തിലത് രജിസ്റ്റർ ചെയ്തത് ഇവിടെ ടാക്സ് കൂടുതലാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ് രൂപ ടാക്സാണ് ആ ടാക്സ് ഇവിടെ വെട്ടിച്ചു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഒരു ഫോർ ട്വൻറ്റി ഒരു ചീറ്റിംഗ് ഒരു ബ്രിട്ടീഷിൻ്റെ ഒരു വെട്ടിപ്പിൻ്റെ പരിധിയിൽ വരുന്നത് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ ഒരു കേസ് നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് സുരേഷ് ഗോപി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ് രൂപ ടാക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ പോണ്ടിച്ചേരിയിൽ പോയി അവിടുത്തെ ഒരു ടെമ്പററി അഡ്രസ്സിൽ കാർ രജിസ്റ്റർ ചെയ്ത് അത് സർ കേരള ഗവൺമെൻറ്റിന് കിട്ടത് കിട്ടേണ്ട ഒരു ടാക്സ് ആണ് എന്ന് പറഞ്ഞാൽ വില പോവില്ല കാരണം കേരളത്തിലല്ല ഞാൻ രജിസ്റ്റർ ചെയ്തത് ഞാൻ രജിസ്റ്റർ ചെയ്തത് പോണ്ടിച്ചേരിയിലാണ് അതിൻ്റെ ടാക്സ് അവർക്ക് ലഭിക്കേണ്ടതാണ് ഇവിടെ ആദ്യ ടാക്സ് ആ ഒഴിവാക്കാൻ വേണ്ടി പോയത് തന്നെ എന്ന് തന്നെ കരുതിക്കൊള്ളൂ ഇല്ലെങ്കിൽ പൗരന് എവിടെ വേണം രജിസ്റ്റർ ചെയ്യാൻ അതിന് തടസ്സമില്ല കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുമെങ്കിൽ ഇത്ര രൂപ കേരളത്തിന് ലഭിക്കുമെന്നും അത് കേരളത്തിന് നഷ്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് നിലനിൽക്കത്തില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു കേസ് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്ത് കൊടുത്തതെന്നും ഏതായാലും ഹൈക്കോടതിയിലോട്ട് നീങ്ങിയിട്ടുണ്ട് തനിക്ക് അവിടെ രജിസ്ട്രേഷൻ നടത്തിയത് ടാക്സി വെട്ടിക്കാൻ ഉദ്ദേശിച്ചല്ല ചിലപ്പം ആ കാറ് പെട്ടെന്ന് അവൈലബിൾ ആകുന്നത് പോണ്ടിച്ചേരിയിലായിരിക്കാം അവൈലബിൾ ആകുന്നത് ചിലപ്പം ബോംബെയിലായിരിക്കാം നമുക്കറിയാം പല വാഹനങ്ങളും പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ ആവശ്യക്കാർ കൂടുതലാണ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നമ്മൾ വെയിറ്റ് ചെയ്യും ആ മൂന്ന് മാസം വെയിറ്റ് ചെയ്യുന്ന ഒരു മാസത്തിന് തരാവുന്ന ഒരു കമ്പനിക്കാരൻ പോണ്ടിച്ചേരിൽ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യും എന്താണ് അതിൻ്റെത് ഓഫൻസ് ആ സർക്കാരിന് അല്ലെ സെൻട്രൽ ഗവൺമെൻറിന് കൊടുക്കാനുള്ള ടാക്സ് ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമ്മൾ കൊടുക്കും ആ സ്റ്റേറ്റിന് കൊടുക്കാനുള്ള ടാക്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ആണ് ഒരു ചീറ്റിങ്ങിൻ്റെ പരിധി വരില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം ഏതായാലും ഹൈക്കോടതി പോയിട്ടുണ്ടാവും ആ എഫ്ഐആർ ക്വാഷ് ചെയ്യാം ആ കുറ്റച്ചാറ് ചിലപ്പം ക്വാഷ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് എന്തായാലും കൃത്യമായ നിയമപരമായ രീതി തന്നെ സുരേഷ് ഗോപി നീങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അതിനകത്തുനിന്ന് നീതി ലഭിക്കും അദ്ദേഹത്തന്നെ ആ രജിസ്ട്രേഷൻ നടത്തിയ നിയമപരമാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തും അതിനകത്തൊരു ചീറ്റിംഗ് എലിമെൻറ്റ് നിലനിൽക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്